السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، إنما الأعمال بالنيات. നിശ്ചയം കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണ്. നിയ്യത്ത് ശരിയായ വിധത്തിലല്ലെങ്കിൽ ഒരു കർമ്മവും പരിഗണിക്കപ്പെടുന്നതല്ല. നമുക്ക് വുളൂഇന്റെ അഥവാ അംഗശുദ്ധി വരുത്തുന്നതിൻ്റെ നിയ്യത്തിനെ പറ്റി പരിശോധിക്കാം. കാരണം പല പ്രധാന കർമ്മങ്ങൾക്കും വുളൂഇ ഒരു നിബന്ധനയാണ്. ഉദാഹരണം: നിസ്കാരം, തവാഫ് തുടങ്ങിയ കർമ്മങ്ങൾ വുളൂഇ ഇല്ലാതെ പരിഗണിക്കപ്പെടുന്നതല്ല. വുളൂഇന്റെ നിബന്ധനകളിൽ ഒന്നാമത്തേതാണ് നിയ്യത്ത്. എന്നാൽ വുളൂഇന്റെ നിർബന്ധമായ ഈ നിയ്യത്ത് പലരും വുളൂഇ തുടങ്ങുന്ന സമയത്ത് തന്നെ കരുതാറുണ്ട്. ഇത് വുളൂഇനെ നഷ്ടപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ വുളൂഇ സ്വഹിയാകുന്നതല്ല. അതുകാരണം നിസ്കാരം പോലുള്ള വുളൂഇ നിബന്ധനയായ സർവകർമ്മങ്ങളും പരിഗണിക്കപ്പെടാതെ തള്ളപ്പെടും. മുഖം കഴുകിത്തുടങ്ങുന്നതിൻ്റെ ആദ്യത്തിലാണ് വുളൂഇന്റെ നിർബന്ധമായ നിയ്യത്ത് നാം കരുതേണ്ടത്. എന്നാൽ വുളൂഇന്റെ തുടക്കത്തിൽ വുളൂഇന്റെ സുന്നത്തുകൾ നിർവഹിക്കുന്നു എന്ന് നാം കരുതണം. അല്ലാത്ത പക്ഷം ബിസ്മി ചൊല്ലുക, മുൻകൈ കഴുകുക, മിസ്വാക്ക് ചെയ്യുക പോലുള്ള കർമ്മങ്ങളുടെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടും. ചുരുക്കത്തിൽ, വുളൂഇ സ്വഹിയാകണമെങ്കിൽ വുളൂഇന്റെ നിർബന്ധമായ നിയ്യത്ത്, മുഖം കഴുകിത്തുടങ്ങുന്നതിൻ്റെ ആദ്യത്തിൽ തന്നെ നാം നിർവഹിക്കുകയും വുളൂഇന്റെ പ്രാരംഭത്തിലുള്ള സുന്നത്തുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ വുളൂഇന്റെ പ്രാരംഭത്തിൽ വുളൂഇന്റെ സുന്നത്തുകൾ നിർവഹിക്കുന്നു എന്ന് നാം കരുതുകയും ചെയ്യണം. നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന വിധത്തിൽ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. MSPP ക്രിയേഷൻസ്.